റേഡിയോ ലൈബ്രറി. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 90.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ രതീഷാണുള്ളത്. അപ്പൊ ഈ ആഴ്ചയിലെ റേഡിയോ ലൈബ്രറി എങ്ങനെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു, ഈ ആഴ്ചയിലെ പുസ്തകം ഏതാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ അല്ലെ. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അനിത ശ്രീനാഥ് ആണ്. അനിത നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാൾ കൂടിയാണ്, അതിനേക്കാളൊക്കെ ഉപരി ഒരു കവയത്രി കൂടിയാണ്. എന്നാലും നമുക്ക് സ്വാഗതം ചെയ്യാം റേഡിയോ ലൈബ്രറിയിലേക്ക് അനിത ശ്രീനാഥിന്. അനിത നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. താങ്ക്സ് രതീഷ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണോ? അതെ, വായിക്കാറുണ്ട്. ഇങ്ങനത്തെ ഏത് ജോണറിലുള്ള പുസ്തകങ്ങളാണ്? എല്ലാവിധ ഫിക്ഷനും നോൺ ഫിക്ഷനും എല്ലാം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കവയിത്രിയാണ്. അതെ, ഒരു ബുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര കവിതകളുടെ കവിതാ സമാഹാരം നമുക്ക് പറയാം? അത് പറയാൻ പറ്റില്ല, 100 ചില്ലാൻ കവിതകൾ ഉണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോ ഏകദേശം ഒരു 60 കവിതകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പുസ്തകത്തിലേക്ക് വരാം. ഏത് പുസ്തകമാണ് ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ കെ എൻ പ്രശാന്തിന്റെ പൊനം എന്ന നോവലാണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണിത്. പേരിന്റെ പ്രത്യേകത കൊണ്ട് അതിന്റെ അർത്ഥം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. പൊനം എന്നാൽ കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുന്ന കുന്നിൻ പ്രദേശം എന്നാണ് അർത്ഥം വരുന്നത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡിന്റെ മലയോര പ്രദേശമായ കരിമ്പിനമാണ് കഥയിലെ ഭൂമിക. കെ എൻ പ്രശാന്ത് ആദ്യം ചെറുകഥകളാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് പൊനം. ഈ പൊനം എന്ന് പറഞ്ഞപ്പോ ഞാനും ഇതിന് വേറൊരു മീനിങ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാട് വെട്ടിത്തെളിച്ചതെന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള മീനിങ്. അതിന് വേറൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. പൂനം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പൊത്ത് എന്നും അർത്ഥം വരുന്നുണ്ട്. ഈ കഥയില് അർത്ഥം വരുന്നത് നമ്മൾ കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുന്ന ഒരു കുന്നിൻ പ്രദേശം, അതാണ് അർത്ഥം വരുന്നത്. പൊനം എന്ന നോവല് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അനിത ശ്രീനാഥ് കൊണ്ട് നമ്മളുടെ കൂടെ പുസ്തകത്തിനുള്ളിലേക്ക് അടക്കാം. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ബോംബിന് ആളെ തിരിയൂല, അത് വേണ്ടുന്നവനെയും വേണ്ടാത്തവനെയും കാണും. പക്ഷെ തോക്കിന് കണ്ണും ചെവിടും ഉണ്ട്, അത് പരിചയമുള്ളവനെ മാത്രമേ കാണൂ. വേണ്ടാത്ത ഒരുത്തനും ഇന്നോളം ഈടെ ചത്തിട്ടില്ല. ഇത് തോക്കിന്റെ നാടാണ്. കരിയൻ ശ്വാസം എടുക്കാൻ എന്ന പോലെ ഒന്ന് നിർത്തി. മനുഷ്യർക്ക് മാത്രമല്ല, ഞങ്ങളെ തെയ്യത്തിനും ആയുധം തോക്കന്നെ. തീയുണ്ട കേറിയ ഉരുക്കളെ കൊണ്ടെന്ന് ബപ്പിട്ടാലേ തൊണ്ടച്ചന് തൃപ്തിയാവും. വയനാട്ടുകുലവൻ തെയ്യത്തിന് മൃഗങ്ങളെ വേട്ടയാടി നിവേദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് ആദിമമായ ഒരുതരം പൈശാചികത നിറയുന്നതായി എനിക്ക് തോന്നി. ഒഴിഞ്ഞ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇരുട്ടിൽ അയാളുടെ ശത്രു ഒളിച്ച് ഇരിപ്പുണ്ടെന്ന തരത്തിൽ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് കരിയൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഗ്ലാസ്സിലുള്ളത് പതിയെ കുടിച്ച് അയാളെ കേട്ടു. കാടിനെ അനുകരിച്ച് രാത്രി വീടിനു ചുറ്റും വളർന്ന് ദൂരെ ആകാശത്തിനറ്റത്തായി ഉയർന്നു നിൽക്കുന്ന മലനിരകൾ പരന്നുകിടന്നു. പാറകളിൽ തിമിർക്കുന്ന കുറുക്കന്മാർ എന്തോ ഇരകിട്ടിയ ആഹ്ലാദം കൂവിയറിയിക്കുന്ന ശബ്ദം വളരെ അടുത്തുനിന്ന് കേട്ടു. അവസാന തുള്ളിയും കുടിച്ച് വറ്റിച്ച് തിണ്ണയിൽ ചുരുളും മുമ്പ് അയാൾ എന്നെ നന്ദിയോടെ നോക്കി. ചന്ദനക്കടത്തും വേട്ടയും വാറ്റും കോഴിപ്പോരും ജീവിതമാർഗമാക്കി മാറ്റിയ മനുഷ്യരും അവർക്കിടയിലെ തലമുറകളായുള്ള പകയിലൂടെ കഥ വികസിക്കുന്നതുമാണ് ഇതിന്റെ ഇതിവൃത്തം. കർണാടകയുമായുള്ള അതിർത്തി പങ്കിടുന്നതിനാൽ കന്നഡ, തുളു, മലയാളം, കൊടവ എന്നീ ഭാഷകളുടെ സ്വാധീനം കരിമ്പുരത്തെ ജനങ്ങളിൽ കാണാം. ആഖ്യാനത്തിനായി കഥാകാരൻ ഈ ഭാഷകൾ അത്രയും കഥാപാത്രങ്ങളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. ഭാഷകളുടെ സമ്മിശ്ര സവിശേഷത നോവലിന്റെ മൊത്തത്തിലുള്ള ഭാഷയ്ക്ക് ഒരു ദ്രാവിഡ സൗന്ദര്യം പകരുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ധാരാളിത്തം നമുക്ക് ഈ നോവലിൽ ഉടനീളം കാണാൻ സാധിക്കും. പുരുഷ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു പടിക്ക് മേലെ നിൽക്കുന്ന ശക്തരായ 4 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ കഥയുടെ നെടുന്തൂണായി നിൽക്കുന്നതെന്ന് പറയാം. നേർക്കുനേർ പകയുള്ള മാധവനും ശേഖരനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. പിന്നീട് മാലിംഗൻ, സോമനായിക്ക്, കാന്ത, കരിയൻ, കർത്തമ്പു, ഗണേശൻ, ഭരതൻ മാഷ്, ഡ്രൈവർ മണി, ഗംഗൻ എന്നിങ്ങനെ നീണ്ടുപോകുന്നു. ഉച്ചിരി, ചിരുത, പാർവതി, രമ്യ എന്നിവരിലൂടെ 4 തലമുറകളുടെ കഥ കഥാകാരൻ വരച്ചിടുന്നു. ശക്തരായ കാടിന്റെ ജീവൻ തുടിക്കുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പുറമെ ശൈലജ, സെലിൻ, ശാന്ത, ചഞ്ചല എന്നീ കഥാപാത്രങ്ങളും വന്നുപോകുന്നു. സുഹൃത്തിൽ നിന്നും കരിമ്പുനത്തെക്കുറിച്ച് അറിഞ്ഞ് അവിടെ എത്തിയ സിനിമക്കാരനായ ചെറുപ്പക്കാരൻ കരിമ്പുനത്തെ കരിയൻ എന്ന വൃദ്ധനിലൂടെ കഥകളുടെ ചുരുൾ അഴിച്ചു തുടങ്ങുന്നിടത്ത് കഥ ആരംഭിക്കുകയാണ്. എല്ലാ നിയമങ്ങളും തുടങ്ങുന്നതിനു മുൻപുള്ള വേട്ടയാണ് ഇവിടുത്തെ നിയമവും ഭരണഘടനയും. ചതി അതാരുടെ ഭാഗത്താണെങ്കിലും അതിന് മാപ്പില്ല. യുദ്ധം തുടങ്ങുമ്പോൾ ജനിച്ചിട്ട് കൂടിയില്ലാത്തവർ അതിന്റെ ഭാഗമാകേണ്ടി വരുന്നതിനേക്കാൾ വലിയ അസംബന്ധം വേറെന്താണ് ഈ ഭൂമിയിലുള്ളത്? തോക്കിന് കണ്ണും ചെവിടുമുണ്ട്, അത് പരിചയമുള്ളവനെ കാണൂ. വേണ്ടാത്ത ഒരുത്തനും ഇവിടെ ചത്തിട്ടില്ല. കഥയും റാക്കും ഒരുപോലാണ്, ഇരിക്കുംതോറും വീര്യം കൂടും തുടങ്ങിയ പ്രസ്താവങ്ങൾ കാടിന്റെ നിയമത്തെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യർ മാത്രമല്ല കഥാപാത്രങ്ങളാവുന്നത്, ഒരു കാടിനെ മൊത്തം വിരിച്ചിടുന്നുണ്ട് കഥാകാരൻ. ഇഴജന്തുക്കളും പക്ഷികളും പന്നികളും പലതരം ചെടികളും പൂക്കളും വൃക്ഷങ്ങളും കൊണ്ട് വന്യമായ കാടിന്റെ സൗന്ദര്യത്തെ തന്നെ കഥാപാത്രമായി വായനക്കാരന് തോന്നാം. കഥകളും ഉപകഥകളും കൊണ്ട് നേർരേഖയിലുള്ള ആഖ്യാന പരീക്ഷണമല്ലാതെ ഭൂതവും വർത്തമാനവും ഇടകലർന്ന രീതിയിലുള്ള
ഭാഷയിലൂടെ വായനക്കാരിൽ ഉദ്വേഗം ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പൊനം എന്ന നോവൽ ബഹുഭാഷാ സംസ്കാരത്തിന്റെയും ജീവിത വൈവിധ്യങ്ങളുടെയും മധ്യത്തിൽ കഥകളും മിത്തുകളും ഉപകഥകളും കൊണ്ട് മുത്തുപോലെ കോർത്തെടുത്ത മനോഹരമായ സൃഷ്ടിയാണ്. സത്യത്തിൽ ആണാധികാരത്തിന്റെയും പകയുടെയും തലമുറകളായി പിന്തുടരുന്ന പോരിന്റെയും മാത്രം കഥയല്ല, മറിച്ച് ഒരു പരിധിവരെ ആണഹന്തയുടെ മേൽ സ്ത്രീ തന്റെ അധികാരം സ്ഥാപിക്കുകയും സ്ത്രീധാരണകളെക്കുറിച്ചുള്ള എല്ലാ മുൻവിധികളെയും ഉടച്ചുവാർക്കുന്ന ആഘോഷങ്ങളായും ഇതിനെ കാണാം. അവൾ ചോദിക്കാതെ തന്നെ അവളുടെ കൈകളുടെ കരുത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പേര് പറഞ്ഞു. ചോറ് തിന്നുമ്പോൾ കാന്ത ആരെയോ പ്രതീക്ഷിച്ച് ചുറ്റും തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ ഇനി വേറാരും വരാനില്ലെന്ന് അവൾ പറയാതെ അവന് മനസ്സിലായി. അല്പം അകലെ കാട് പല ശബ്ദങ്ങളിൽ സജീവമായി നിൽക്കുന്നു. മരങ്ങളിൽ മിന്നാമിന്നുകൾ എന്തോ തിരയുന്നു. കാട്ടുചോലയുടെ വന്യമായ ആരവത്തിന് മിഴിവുകൂട്ടാൻ കാടിനു മുകളിൽ ആകാശം കറുത്തിരുണ്ട കരിമ്പടം പുതച്ചെങ്കിലും പല ശബ്ദങ്ങളിൽ വനം ഉറങ്ങാതെ കിടന്നു. പെട്ടെന്ന് കാടിനെ ഉലച്ച് ചൂളം വിളിച്ചു വന്ന കാറ്റ് ഓടക്കൂട്ടത്തിൽ ആർത്തലച്ച് കടന്നുപോയതും മരങ്ങളുടെ തുച്ഛാങ്കുടികൾ അനാവൃതമാക്കി മിന്നലെറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. ആകാശത്ത് മാറ്റുലിയായി കടന്നുപോയ ഇടിമുഴക്കത്തിനൊപ്പം കാട് വിറച്ചു തുള്ളാൻ തുടങ്ങി. മഴ ഓരോ ഇലകളിലും താളം കൊട്ടാൻ തുടങ്ങിയപ്പോൾ കാന്തയ്ക്ക് ജാലസൂറിലെ കാടിനു നടുവിൽ തന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. മഴവെള്ളം അവനിരുന്ന തിണ്ണയിലേക്ക് തെറിച്ചു തുടങ്ങിയപ്പോൾ അവൾ അവനെ അകത്തേക്ക് വിളിച്ചു. എന്തോ ചോദിക്കാൻ തുനിഞ്ഞ അവനെ ഒച്ചയുണ്ടാക്കരുതെന്ന് ചുണ്ടുകളിൽ വിരൽ ചേർത്ത് നിശബ്ദനാക്കി. തുണിത്തൊട്ടിലിൽ കുഞ്ഞുറങ്ങുന്നു. അവൾ തുളുവിൽ ഒരു താരാട്ടു മൂളി സ്വയം അതിൽ ലയിച്ച് താളത്തിൽ തൊട്ടിലാട്ടി. തെളിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ കാന്ത അവളെ വ്യക്തമായി കണ്ടു. ഉറച്ച ശരീരമുള്ള കയ്യിലൊതുങ്ങാത്തത്ര മുടിയും വലിയ കണ്ണുകളും ഉള്ള പെണ്ണ്. ചലനങ്ങൾ മുതിർന്ന പക്വതയുള്ള സ്ത്രീയുടേതാണെങ്കിലും വയസ്സ് 30 താഴെയെന്ന് അവൻ കണക്കുകൂട്ടി. മഴയുടെ താളവും അവളുടെ പാട്ടിന്റെ താളവും ചേർന്ന് കുഞ്ഞിനെ ഉറക്കി. സത്യത്തിൽ ഈ നോവൽ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാട്ടിലകപ്പെട്ട ഒരു ഫീലാണ്. പലപ്പോഴും ഞാൻ പുറകോട്ട് പോയിട്ട് വീണ്ടും വായിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് ഉപകഥകളുണ്ട്. കഥാപാത്രങ്ങളെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവരുമായി ബന്ധപ്പെടുത്തി മറ്റനേകം കഥകൾ പുറകെ വരും. അപ്പൊ നമ്മൾ കുറച്ച് കുഴങ്ങിയ പോലെ തോന്നും. പുറകോട്ട് പോയി വീണ്ടും വായിക്കേണ്ട അവസ്ഥയുണ്ടാവും. പക്ഷെ എങ്കിലും കാടും കാടിന്റെ സ്പന്ദനങ്ങളുമായി മുന്നോട്ട് പോകുന്നേരം കഥാപാത്രങ്ങളുടെയും അവരെ തൊട്ട് ഉപകഥകളുടെയും നിറഞ്ഞൊഴുക്കുണ്ടെങ്കിലും പച്ചയായ മനുഷ്യ ജീവിതവും അവരുടെ സ്നേഹബന്ധങ്ങളുടെ തല്ലിപ്പിരിയലുകളുടെ കുടിച്ചെരലുകളുടെ കണ്ണികൾ വിടാതെ കാത്തു സൂക്ഷിക്കാൻ ആത്യന്തം കഥാകാരന് കഴിയുന്നുണ്ട്. കാടുപോലെ അനേകം അനുഭവങ്ങൾ പൂത്തുനിൽക്കുന്ന, തണുപ്പിറ്റുന്ന, വന്യത കിനിയുന്ന ഭൂമികയിൽ റാക്കിന്റെ വീര്യവും കാമവും പുകയുന്ന കരിമ്പുനത്തെ 4 സ്ത്രീ കഥാപാത്രങ്ങളെ 4 തലമുറകളിലൂടെ പുരുഷാധികാരത്തിന്റെ മേൽ അടിപതറാത്ത ബിംബങ്ങളായി പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള സംസ്കാരത്തിന്റെയും ഭാഷയുടെയും സ്വാധീനം ഒരു ഇരപിടിയൻ പാമ്പിനെ പോലെ കാട് കടന്ന് കയറി ഇഴഞ്ഞ് ഇരുട്ടിൽ അപ്രത്യക്ഷമാകുന്നു. ഇതൊരു അടിയൊഴുക്കു പോലെ നോവലിൽ അനുഭവപ്പെടുന്നുണ്ട്. കാട്ട് നീർച്ചോലകളുടെയും വള്ളിപ്പടപ്പുകളിലൂടെയും ഉള്ള കൈവിട്ട യാത്ര ആദ്യം പിടിതരാതെ പോകുമെങ്കിലും കഥാഖ്യാനത്തിന്റെ വെള്ളി വെളിച്ചം കൂരിരുട്ടിൽ ഒരു വഴികാട്ടിയായി അവസാനം വരെ നമ്മുടെ കൂടെ കൂടുന്നു. തുടക്കത്തിൽ കാട് ഒരു അനുഭവമാകുന്നതിൽ നിന്ന് അവസാനം അനുഭവങ്ങൾ ഒരു കാട് പോലെ ഇരുട്ടുകുത്തി ചുറ്റും വളർന്ന് പന്തലിക്കുന്നു. അന്ന് പകൽ കന്നഡയിൽ ന്യായാലയ എന്ന ചുവന്ന ബോർഡ് വെച്ച ഒരു ജീപ്പ് കരിമ്പുനം ടൗണിൽ വന്ന് ശേഖരനെ അന്വേഷിച്ചു. അയാൾ അപ്പോൾ കരിമ്പുനത്തെ വീട്ടിലായിരിക്കുമോ അതോ ബേത്തൂർ പാറയിലെ മില്ലിലായിരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ രണ്ട് സ്ഥലവും പറഞ്ഞുകൊടുത്തയാൾ കന്നഡക്കാരോടുള്ള ആദരവില്ലായ്മയോടെ എന്തോ കാര്യം എന്ന് അവരുടെ ഭാഷയിൽ ചോദിച്ചു. കോടതിയിൽ നിന്നാണ് ഒരു കേസുണ്ട്. കന്നഡത്തിൽ മറുപടി പറഞ്ഞ് പരിചയക്കുറവ് വെളിവാക്കി വണ്ടി അറച്ചറച്ച് മുന്നോട്ടു പോയി. അതിർത്തി കടന്ന് മരം വെട്ടിയതിനുള്ള പഴയൊരു കേസായിരുന്നു. അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നോ എന്ന് ആദ്യം സംശയം തോന്നിയെങ്കിലും പലവട്ടം ആലോചിച്ചപ്പോൾ അയാൾക്ക് അബ്രഹാം ജോണിനെ ഓർമ്മ വന്നു. അയാൾ ഇടപെട്ട് എടുപ്പിച്ച കേസുകൾ കുറെയേറെയുണ്ട്. എങ്കിലും അതൊക്കെ ഓർമ്മ പോലും ബാക്കിയാകാത്ത ഏതോ കാലത്താണ്. അതിനുശേഷമുള്ള കേസുകളൊക്കെ താൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട കൈക്കൂലി കൊടുത്ത് ഒതുക്കിയിട്ടുള്ളതാണ്. പിന്നെ ഏതാണ് ആ കേസ്? തൊടിക്കാനയിൽ നിന്നും കൂട്ടുകാരോടൊപ്പം ഓടി വന്നതിന് ശേഷം താൻ കർണാടക വനത്തിൽ നിന്നും മരം വെട്ടാൻ ധൈര്യപ്പെട്ടില്ല എന്ന് സമൻസ് കിട്ടിയപ്പോൾ ശേഖരൻ ഭീതിയോടെയും ലജ്ജയോടെയും ഓർത്തു. സോമപ്പൻ ഇല്ലാതായതിൽ പിന്നെ വെറുതെ പോലും ജാൽസൂരോ സുള്ളിയയിലോ പോയിട്ടില്ല. വെറും കൈയോടെ നിന്നാൽ പോലും അവൻ കൂടെയുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള ശക്തി തനിക്കുണ്ടായിരുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ട് കാലം കുറയായി. തനിച്ച് സുള്ളിയയിൽ പോകണം എന്നോർത്തപ്പോൾ ശേഖരന് താൻ മരിക്കാറായോ എന്ന് സംശയം തോന്നി. മാധവനെ വീഴ്ത്തിയതിനു ശേഷം കാര്യമായ അപകടങ്ങൾ ഒന്നും തനിക്ക് സംഭവിച്ചിട്ടില്ലെങ്കിലും പകയുടെ വല ക്ഷമയോടെ നെയ്തു കാത്തിരിക്കുന്ന ചിലന്തികൾ ഇനിയും ഉണ്ടായിക്കൂടുന്നില്ല. കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് നടക്കുന്ന കേസാണെന്ന് കാസർഗോഡ് ചെന്ന് വക്കീലിനെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. പലവട്ടം ആലോചിച്ച ശേഷമാണ് കാട്ടിലൂടെ നടന്നു പോകാമെന്ന തീരുമാനത്തിൽ അയാൾ എത്തിയത്. സ്വയം തീരുമാനിക്കുന്നവരെ ആർക്കും തന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് അയാൾ ആയുധങ്ങൾ മിനുക്കാൻ തുടങ്ങി.
പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു എതിരാളി തന്നെയും കാത്തു നിൽപ്പുണ്ടാകുമോ? അതോ തന്റെ എല്ലാ നീക്കങ്ങളും സ്വഭാവങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവൻ താൻ വരുന്നതും കാത്ത് കാടുകളിൽ ഇപ്പോഴും അലയുകയാണോ? വെടികൊള്ളും മുമ്പ് സോമപ്പന്റെ പിറകിൽ മൂർച്ചയുള്ള എന്തോ തറച്ചിരുന്നു. പണ്ട് അക്കരക്കാട്ടിൽ എത്തും മുൻപ് തങ്ങൾക്ക് നേരെ വന്ന കൂർത്ത ആയുധം ശേഖരന് ഓർമ്മ വന്നു. ശത്രു എന്ന് പറയാനാണെങ്കിൽ ഒരു വിരൽ മാത്രം അനക്കി വെള്ളം പോലും ഇറങ്ങാതെ ഏതോ നാട്ടിൽ കിടക്കുന്ന മാധവൻ മാത്രം. പിന്നെയുള്ളത് എവിടെന്നോ വന്ന തന്റെ എച്ചിൽ നിന്ന് വളർന്ന കാന്തയാണ്. ജാൽസൂരിലെ വാറ്റുപുരയിൽ കത്തിത്തീർന്നവൾക്ക് വേണ്ടിയായിരിക്കണം അവൻ വന്നത് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. മണ്ടക്കോലോ കൊറ്റിയാടിയോ കടന്ന് അവൻ പിന്നീട് വന്നതായി അറിവൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചാൽ പിടിച്ചുകെട്ടി തന്റെ മുന്നിൽ കൊണ്ടു നിർത്തണമെന്ന് കൂടെയുള്ളവർക്ക് അറിയാം. ഗണേശൻ ഒരിക്കൽ സുള്ളിയ ഭാഗത്തെവിടെയോ കോഴിക്കോടിന് പോയപ്പോൾ അവനെ പോലൊരു ആളെ കണ്ടെന്നും പിന്നീട് ആ സ്ഥലം മുഴുവൻ നടന്നു നോക്കിയിട്ടും അയാളെ കാണാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞിരുന്നു. പകയുമായി നടക്കുന്നവനാണെങ്കിൽ അന്ന് ഗണേശനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നില്ലേ? മാധവനുള്ള ശിക്ഷാവിധി ഗണേശന്റെ തീരുമാനമായിരുന്നു. ഭരതൻ വിളിച്ച മധ്യസ്ഥമായതുകൊണ്ട് അന്ന് വേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഗണേശൻ വിട്ടില്ല. കാട്ടുകോഴിയുടെ ലക്ഷണമുള്ള ഒരു പോരുകോഴിയുണ്ട്, പെരടി എന്ന് വിളിക്കും. അതിന്റെ വീറാണ് അവന്. അവന് ചെയ്തേ അടങ്ങൂ എന്ന് ഉറപ്പായപ്പോൾ മംഗലാപുരത്തു നിന്ന് പുതുതായി വന്ന കൈത്തോക്ക് എടുത്ത് കൊടുത്തതാണ്. അവൻ ചിരിച്ചു. വേട്ടയാടി ബപ്പിട്ട് വയനാട്ടുകുലവനെ പ്രീതിപ്പെടുത്തുന്ന അമ്പൂട്ടിയുടെ മകൻ ഒരു ബോളനു വേണ്ടി വിലയേറിയ ഒരു വെടിയുണ്ട പോലും നഷ്ടപ്പെടുത്തില്ല. ഇതിൽ നമ്മൾ പറയുന്ന ശേഖരനും മാധവനുമാണ് നേരിട്ട് പകയുള്ളത്. അവർക്ക് അവരുടെ അച്ഛന്മാർ തമ്മിലുള്ള പകയാണ് അവരിലൂടെ പകർന്ന് വീണ്ടും വളർന്നു വലുതാവുന്നത്. ഇതിൽ ശേഖരൻ പറയുന്നുണ്ട്, അനക്കി വെള്ളം പോലും ഇറങ്ങാതെ ഏതോ നാട്ടിൽ കിടക്കുന്ന മാധവൻ മാത്രം. എങ്കിൽ കൂടെയും മാധവനെ ഏകദേശം മൃതപ്രാണനായിട്ട് ഇട്ടേക്കാണ്. എങ്കിൽ കൂടെയും ശേഖരൻ എപ്പോഴും ഒരു ഭയം ഉണ്ട്. ഈ തോന്നൽ വായനക്കാരിലേക്കും പകർന്നു തരാനായിട്ട് നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അങ്കരക്കാട് ഗണേശനായി ഒരുക്കിവെച്ച കാഴ്ച അയാൾക്ക് അന്നേ വരെ അനവസരങ്ങളിൽ വരാറുള്ള ഓർമ്മകളെയെല്ലാം ഇല്ലാതാക്കുന്നതായിരുന്നു. ശേഖരൻ ആദ്യമായും അവസാനമായും മരണഭയമറിഞ്ഞ ആദിവനത്തിലെ തീശലഭങ്ങളെ അവിടെ എത്തും മുമ്പ് കണ്ടെങ്കിലും അവ മേന്തോന്നി പൂവുകളാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. പലവഴി നടന്ന് എത്തിച്ചേർന്ന ആ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് ദൂരെ നിന്നും കണ്ടപ്പോൾ തന്നെ അയാൾക്ക് തോന്നി. അടുത്തെത്തും തോറും തപസിരിക്കുന്ന ശലഭങ്ങളെ അവർ കണ്ടു. പക്ഷേ തൊട്ടടുത്തെത്തിയിട്ടും ശലഭങ്ങൾ മൂടി നിൽക്കുന്ന ശേഖരന്റെ ശരീരം അവർ കണ്ടില്ല. മുകളിലേക്ക് നോക്കിയ ഒരുത്തൻ ഭയത്തിന്റെ ഒച്ചയിട്ട് കൂട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചപ്പോൾ തുരുമ്പ് മാത്രമായി കഴിഞ്ഞ പഴയ മോട്ടോർ സൈക്കിളിന്റെ പ്രേതത്തെ അവർ കണ്ടു. അതിന്റെ കഥയെന്തെന്ന് അറിയില്ലെങ്കിലും ആ പഴകിയ യന്ത്രഭാഗം അടുത്തുനിന്ന് കാണാൻ മുന്നോട്ട് ചെന്നപ്പോൾ ഗണേശന്റെ കാൽ എന്തിലോ തട്ടി. പൂമ്പാറ്റകൾ മുകളിലേക്ക് ഉയർന്നതും അയാളെ തടഞ്ഞ വസ്തു പതിയെ ശേഖരനാകുന്നത് കണ്ട് അവർ ഞെട്ടി. പിന്നീട് അനവസരങ്ങളിൽ ഗണേശന് ഉണ്ടാകാറുള്ള ഓർമ്മകൾ ഉയർന്നു പോകുന്ന തീശലഭങ്ങൾ മാത്രമായി. പക്ഷേ ഒരിക്കൽ പോലും കമിഴ്ന്നു കിടന്ന ചേട്ടന്റെ ശരീരം അയാളുടെ മനസ്സിലേക്ക് വന്നില്ല. പിറ്റേന്ന് കരിമ്പുനത്ത് 3 ശവങ്ങൾ വന്നിറങ്ങി. ശേഖരനെ കാട്ടിൽ വെച്ച് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് തഴപ്പായിൽ പൊതിഞ്ഞ് കൊണ്ടുവരും മുമ്പ് വീർത്ത വയറുമായി കൊട്ടന്റെ ശവം ഒരു പഴയ ജീപ്പിന്റെ പിറകിൽ കരിമ്പുനത്ത് വന്നിറങ്ങി. ആളുകൾ അതിനു ചുറ്റും കൂടി നിന്ന് വൃത്തിന്റെ പഴയ കഥകൾ പറഞ്ഞ് സഹതപിച്ചു. കോഴിക്കെട്ടിനിടയ്ക്ക് പോലീസിന്റെ തല്ലുപിടിച്ച് ഓടിയ ആൾക്കൂട്ടം അയാളുടെ സോഡ കണ്ണട തെറിപ്പിക്കുകയും അത് പൊടിഞ്ഞു പോകും വരെ അതിനു മുകളിലൂടെ തമ്മിൽ തല്ലുകയും ചെയ്തു. ബഹളത്തിനിടെ മുന്നിൽ കണ്ട നിഴൽ ഗണേശനാണെന്ന് കരുതി കൊട്ടൻ അതിനു പിന്നാലെ ഓടുകയായിരുന്നു. പെട്ടെന്ന് അത് മാഞ്ഞുപോയെന്നും താൻ ആളൊഴിഞ്ഞ പുരാതന ശവക്കല്ലറകൾക്ക് അടുത്തു ചെന്ന് പെട്ടെന്നും കൊട്ടന് തോന്നി. അയാൾ ഒരു ഒളിപ്പോരാളിയെ പോലെ അടിവച്ചടിവച്ച് പതുക്കെ നീങ്ങി. ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വരണ്ട പാറകളിൽ തട്ടി പലതവണ കാലുകളിൽ ചോര പൊടിഞ്ഞു. പെട്ടെന്ന് തന്റെ ഭാരമില്ലാതാകുന്നതും ഏതോ പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്നതും അമ്പരപ്പോടെ അയാൾ അറിഞ്ഞു. പണ്ടേക്ക് പണ്ടേ പാറ കുത്തിപ്പണിത ആൾമറയില്ലാത്ത വട്ടക്കിണറിന്റെ പടവിലടിച്ച് തല പിളർന്ന് അയാളുടെ പകുതി ബോധം പോയി. മുങ്ങിത്താഴുമ്പോൾ യൗവനകാലത്ത് കൂട്ടുകാരൻ അമ്പൂട്ടിയോടൊപ്പം ചിരതയുടെ വീട്ടിലിരുന്ന് അവളെടുത്ത റാക്ക് കുടുക്കിയാണെന്ന് അയാൾക്ക് തോന്നി. നല്ല നീന്തൽക്കാരനായിട്ടും തലയടിച്ച ആഘാതത്തിൽ അയാൾ ആവേശത്തോടെ മരണത്തിന്റെ ലഹരി കുടിച്ചുകൊണ്ടിരുന്നു. കൊട്ടനെ വണ്ടിയിൽ നിന്നും താഴേക്കെടുത്ത് കിടത്തിയപ്പോൾ ഗണേശൻ ആദ്യം അന്വേഷിച്ചത് തന്റെ തുകൽബാഗായിരുന്നു. കോഴിക്കെട്ടുകളങ്ങളിൽ വാതുവെച്ച് കിട്ടുന്ന പണം നിറച്ച അത് വൃദ്ധൻ നെഞ്ചിലൂടെ തൂക്കിയിട്ടാണ് നടന്നിരുന്നത്. വളരെ സ്നേഹത്തോടെ അയാൾ ശവവുമായി വന്നവരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ഗണേശൻ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ അവർ കൈമലർത്തി ഗൊത്തിജു മാരെ എന്ന് തുളു പറഞ്ഞൊഴിഞ്ഞു. തന്റെ വിലമതിക്കാനാവാത്ത പോരുകോഴികളെ പന്തയം കെട്ടി ഒരാഴ്ച കൊണ്ട് നേടിയ പണം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ചേട്ടന്റെ ശവം കണ്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ ദേഷ്യം വന്ന് അയാളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ശവം കൊണ്ടുവന്നവരെ അയാളുടെ ആളുകൾ ചോദ്യം ചെയ്തെങ്കിലും അവർ ഒന്നുമറിയാത്ത പാവങ്ങളാണെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ അടിപൊട്ടി. തല്ലുകൊണ്ട് ഏറെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ശവവുമായി വന്നവർ ഒരുവിധം ഓടി ജീപ്പിൽ കയറി രക്ഷപ്പെട്ടു. നിരാശയിൽ വയറു നിറയെ റാക്ക് കുടിച്ച ശേഷം രണ്ട് ശവങ്ങൾക്കും കൊള്ളിവെച്ച് ശ്മശാനത്തിലെ മരങ്ങൾക്ക് കീഴിൽ ഇരിക്കുമ്പോൾ ശേഖരനെ തീർത്തതാരെന്ന് എത്ര ആലോചിച്ചിട്ടും ഗണേശന് പിടികിട്ടിയില്ല. ഇത്രയും വർഷങ്ങൾക്കു ശേഷം കാന്ത അയാളെ തിരഞ്ഞു വരുമെന്നും അവിശ്വസനീയമായി അവന് തോന്നി.
അഥവാ വന്നാൽ തന്നെ കരിമ്പുനത്തിന്റെ പരിധിക്കുള്ളിൽ കടന്നുകയറി പട്ടാപ്പകൽ അവനത് ചെയ്യാൻ കഴിയുമെന്നതും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. സോമപ്പ നായിക്ക് കാട്ടിൽ മരിച്ചു വീണതിന്റെ 4 മാലിംഗനെ കൊന്ന് പുറം ലോകം പോലും കാണിക്കാതെ കഥ തീർത്തതാണ്. പിന്നെയുള്ളത് മാധവനാണ്. തൊട്ടടുത്ത കൊല്ലം അവനെയും അരിഞ്ഞ് ചിപ്ലിക്കയക്കടവിൽ വിതറി. അനങ്ങാൻ പോലുമാകാതെ കിടപ്പിലായവന് അത് കഴിയുമെന്ന് തോന്നുന്നില്ല. അന്ന് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോയ അവന്റെ കുഞ്ഞ് ഇപ്പോൾ വളർന്നിട്ടുണ്ടാകും. അത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്നറിയാത്തതിൽ അന്നേ ദിവസം തോന്നിയ നിരാശ അയാൾക്ക് വീണ്ടും ഉണ്ടായി. അതിനുശേഷം ശേഖരന്റെ ശത്രുപട്ടികയിൽ ഉണ്ടായിരുന്ന പലരെയും അയാൾ ഓർത്തു നോക്കാൻ ശ്രമിച്ചു. തളങ്കരയിലെ മരക്കച്ചവടക്കാരായ മാപ്പിളമാരെക്കുറിച്ച് അയാൾക്ക് സംശയം തോന്നി. പക്ഷെ അവർക്ക് കച്ചവടം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. ശേഖരനോട് അവർക്ക് പ്രത്യേകിച്ച് പകയൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ബോംബിന് ആളെ തിരിയൂല, അത് വേണ്ടുന്നവനെയും വേണ്ടാത്തവനെയും കാണും. പക്ഷേ തോക്കിന് കണ്ണും ചെവിടുണ്ട്. അത് പരിചയമുള്ളവനെ മാത്രമേ കാണൂ. വേണ്ടാത്ത ഒരുത്തനും ഇന്നോളം ഇവിടെ ചത്തിട്ടില്ല. ഇത് തോക്കിന്റെ നാടാന്ന് എന്ന് പറഞ്ഞ കരിയൻ എന്ന വൃദ്ധനിൽ നിന്ന് തുടങ്ങി ഒരു 10 കണ്ണിലെ തീപ്പൊരി കാണുമ്പോൾ തലമുറകളിലൂടെ വീണ്ടും പക പടർന്ന് കത്തുമെന്ന സാധ്യതയുടെ സംശയം വായനക്കാരിൽ പടർത്തി നോവൽ അവസാനിപ്പിക്കുന്നു. പൊനം നമ്മളിങ്ങനെ കേട്ട് വരികയാണ്. അപ്പൊ ഇതില് ഒരാൾ കഥ പറഞ്ഞു വരുന്നുണ്ടല്ലേ? അത് അദ്ദേഹം സുഹൃത്തിൽ നിന്നും കരിമ്പുനത്തെ കുറിച്ച് കേട്ട് കരിമ്പുനത്തെത്തി ആ കഥ സിനിമയാക്കാനാണ് അദ്ദേഹം വരുന്നത്. സത്യത്തിൽ ഇതിന്റെ നോവലിന്റെ അവസാനം ആണ് റിയൽ ആയിട്ടുള്ള കഥ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൊലയാളിയെ അന്വേഷിച്ചിട്ട് ാണ് വരുന്നത്. സത്യത്തിൽ അയാൾക്ക് പക വീട്ടണമെന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും കൊലപാതകയെ കണ്ടെത്തിയാൽ, അദ്ദേഹത്തിന്റെ കഥകൾ അറിഞ്ഞാൽ ആ കഥ സിനിമയിൽ ഉൾപ്പെടുത്തി സിനിമയിൽ അദ്ദേഹത്തെ കൊന്നുകളയാമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഈ ഒരു പുസ്തകം കുറേ പേര് ഇനി വായിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. പുസ്തകത്തെ കുറിച്ച് ഒരുപാട് നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. എഴുത്തുകാരായാലും മറ്റ് സാഹിത്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് എഴുത്തുകാർ നല്ല ഒരു നിരീക്ഷണം തന്നെ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ശ്രീ എസ് ഹരീഷ് പറഞ്ഞത് ഭാഷയും ദേശം വിട്ടുവരുന്ന മനുഷ്യരും കൂടിക്കലരുന്നിടത്ത് ാണ് കഥകൾ ഒരുപാട് ഉണ്ടാകുന്നത്. ആ കഥകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ് പൊനം എന്ന നോവൽ. അത് വളരെ ഭംഗിയായി തന്നെ ശ്രീ പ്രശാന്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഭാഷയും ആ ഭൂമികയും ആഖ്യാന ശൈലിയും എല്ലാം കൊണ്ട് നമുക്ക് ഈ നോവലിൽ വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഒരുപാട് നന്ദി അനിത ശ്രീനാഥ്, ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ. ഒരുപാട് വായിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അതായത് എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ കാലദേശ പരിമിതികളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതായത് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ പ്രദേശവും അല്ലാതെ അതിൽ നിന്ന് വിട്ട് മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ വായന നമ്മളെ എപ്പോഴും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കാണാത്തൊരു ദേശം, അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഭാഷ, അവരുടെ സംസ്കാരം, ഇതെല്ലാം വളരെ അടുത്ത് അറിയാനായിട്ട് സാധിക്കും. കെ എൻ പ്രശാന്തിന്റെ പൊനം എന്ന നോവല് നിങ്ങൾ കൂടി വായിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും ഒരുപാട് നന്ദി അനിത ശ്രീനാഥ് നമ്മുടെ കൂടെ എത്തിയതിൽ. താങ്ക് യു രതീഷ്, താങ്ക് യു സോ മച്ച്. എന്തായാലും കെ എൻ പ്രശാന്തിന്റെ പൊനം എന്ന നോവല് നിങ്ങളും വായിക്കുക എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റേഡിയോ ലൈബ്രറിയിൽ നിന്നും ഞാനും അങ്ങോട്ട് ബബൈ പറയുകയാണ്. രതീഷ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. കേട്ടോണ്ടിക്കു റേഡിയോ മലയാളം 98.6 FM, കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ.